പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിട ഒരുമയുടെ ബലിയർപ്പിക്കാം ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകിയണച്ചീട അത്യുന്നതമാം സ്വലോകത്തിൽ സവേച്ചനു സുധിഗീതം ഭൂമിയിലെങ്ങും മർത്തിരു ശാന്തി അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ മനുഷ്യൻ സ്വതന്ത്ര നവീകരണത്തിനും രക്ഷിക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കരുണപുരം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ സ്ഥിരാക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കീം ദൈവമെന്റെ രക്ഷകൻ ദൈവമെന്റെ നായകൻ ദൈവമെന്റെ ആശ്രയം ദൈവമെന്റെ സർവവും നിയതമങ്ങേ വസതിയിൽ കഴിയുവാനോഹം മധുരമങ്ങേ മഹിമയിൽ മറയുവാനന്ദാഹം കണ്ണിനങ്ങേ കതിരുകൾ കണ്ടു കണ്ടു മയങ്ങണം കാതിനങ്ങേ കനിവിഴും കഥകൾ കേട്ടുരയിക്കണം ദൈവമെന്റെ രക്ഷകൻ ദൈവമെന്റെ നായകൻ ദൈവമെന്റെ ആശ്രയം ദൈവമെന്റെ സർവവും സമാധാനം നമ്മോടുകൂടെയും ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങൾ വീശുകയും അങ്ങയുടെ സ്തുതിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സർവ്വതിരുന്ന പ്രതീക്ഷനാകെ നിങ്ങളുടെ തിരുകുമാറിനെ സ്വീകരിക്കുക ഞങ്ങൾക്കിടയാകട്ടെ സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിയോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ പാടുന്നു ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു മർത്യരു നിത്യ മഹോന്നതമാം ഉത്താനം നീ അരുളുന്നു അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരീക്ഷയുമേകുന്നു
നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനനമോട് കൂടെ എൻ്റെ കർത്താവേ നീ സ്തുതിമാനം ഞങ്ങളുടെ ശരീരങ്ങളെ ഏർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനദ്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളിപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും ഹൃദയം ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കീം ആമേൻ ശബ്ദമുയർത്തി പാടിടുവിൻ സർവരും ഒന്നായി പാടിടുവിൻ എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ പരിപാവനനാം സർവേശ്വരം പരിപാവനനാം ബലവാനെ പരിപാവനനാം ആമർത്യരെ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടു കൂടെയും വിശുദ്ധരിൽ സ്നേഹനായി വസിക്കുന്ന പരിശുദ്ധനും സുദൃഢനും ബലവാനും അർത്ഥനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനത്തെ വിധം ഇപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കണ്ണ് കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കീം ആമേൻ സഹോദരരെ നിങ്ങൾ ഇരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം 4 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ കർത്താവേ ആശീർവദിക്കണമേ മിസ്സിഹ സഹോദരിയെ അനുഗ്രഹിക്കട്ടെ കർത്താവ് അഹരോനോട് പറഞ്ഞു നീ മരുഭൂമിയിലേക്ക് പോയി മോശയെ കാണുക അതനുസരിച്ച് അഹരോൻ പോയി ദൈവത്തിന്റെ മലയിൽ വെച്ച് അവനെ കണ്ടുമുട്ടി ചുംബിച്ചു തന്നെ അയച്ച കർത്താവ് കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും താൻ പ്രവർത്തിക്കണമെന്ന് അവിടുന്ന് ഭരമേൽപ്പിച്ച അടയാളങ്ങളും മോശ അഹ്റോനോട് വിവരിച്ചു പറഞ്ഞു അനന്തരം മോശയും അഹ്റോനും ചെന്ന് ഇസ്രായേൽ ശ്രേഷ്ഠന്മാരെയെല്ലാം വിളിച്ചുകൂട്ടി കർത്താവ് മോശയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അഹ്റോൻ ജനത്തോട് വിവരിക്കുകയും അവരുടെ മുമ്പിൽ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു ജനം വിശ്വസിച്ചു കർത്താവ് ഇസ്രായേൽ മക്കളെ സന്ദർശിക്കുന്നുവെന്നും അവരുടെ കഷ്ടതകൾ കണ്ടിരിക്കുന്നുവെന്നും കേട്ടപ്പോൾ അവർ തലകുനിച്ച് അവിടുത്തെ ആരാധിച്ചു ദൈവമായ കർത്താവിനെ സ്തുതി സഹോദരരെ അപ്പസ്തോല പ്രവർത്തനം എന്നുള്ള വായന അധ്യായം 12 24 മുതൽ അധ്യായം 13 വരെയുള്ള വാക്യങ്ങൾ കർത്താവേ ആശ്രയിച്ചാലും മിസ്സിഹ സഹോദരിയെ അനുഗ്രഹിക്കട്ടെ ദൈവവചനം വളർന്നു വ്യാപിച്ചു ബർണബാസും സാവൂളും തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കി ജെറുസലേമിൽ നിന്ന് തിരിച്ചു വന്നു മർക്കോസ് എന്ന അപരനാമമുള്ള യോഹനാനെയും അവർ കൂടെ കൊണ്ടുപോന്നു അന്ത്യോക്യയിലെ സഭയിൽ പ്രവാചകന്മാരും പ്രബോധകന്മാരും ഉണ്ടായിരുന്നു ബർണബാസ് നീഗർ എന്ന് വിളിക്കപ്പെടുന്ന ഷിമയോൻ കിറേനേക്കാരൻ ലൂസിയോസ് സാമന്ത രാജാവായ ഹെറോദോസിനോട് കൂടെ വളർന്ന മനായേൻ സാവൂൾ എന്നിവർ അവർ കർത്താവിനെ ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു ബർണബാസിനെയും സാവൂളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം അവർ അവരുടെ മേൽ കൈവെപ്പ് നടത്തി പറഞ്ഞയച്ചു നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി സത്യവചനമേ നിത്യവചനമേ മന്നിൽ അവതരിച്ച വചനമേ യേശുനായക സത്യവചനമേ നിത്യവചനമേ മന്നിൽ അവതരിച്ച വചനമേ യേശുനായക നീ നയിക്കണേ വഴി നടത്തണേ ഈ മന്നിലെന്നും എന്നെ നീ വഴി നടത്തണേ നീ നയിക്കണേ വഴി നടത്തണേ ഈ മന്നിലെന്നും എന്നെ നീ വഴി നടത്തണേ നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം സമാധാനം നിങ്ങളോട് കൂടെ വിശുദ്ധ ലോകറിയിച്ച് നമ്മുടെ കർത്താവ് സിഹാലി പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി അധ്യായം 10:1-12 വരെയുള്ള വാക്യങ്ങൾ തിരുസഭയിൽ ഇന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന വാഴ്ത്തപ്പെട്ട ദേവദാസൻ പിള്ള
നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം എന്ന് പറഞ്ഞത് നമ്മുടെ ഇഷ്ടമനുസരിച്ചും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന സഹനം അനുസരിച്ചും മാറ്റുന്ന ഒരു കാര്യം. നമ്മളൊന്ന് ചിന്തിച്ച് നോക്ക്, നമ്മുടെ ഇഷ്ടവും സ്വാർത്ഥതയും കടന്നു വരുമ്പോൾ ദൈവവിശ്വാസം നമുക്ക് നഷ്ടപ്പെടും, അല്ലെങ്കിൽ സഹനങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ദൈവത്തെ ഉപേക്ഷിച്ച് പോകുന്നു. എന്നാൽ നീലകണ്ഠൻ പിള്ള എന്ന് പറയുന്ന വ്യക്തി, ഒരു ഹിന്ദുവായിട്ടുള്ള വ്യക്തി, ദൈവത്തെ തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിഞ്ഞ വ്യക്തി പിന്നെ ദേവദാസൻ പിള്ളയിലേക്ക് വളർന്നു. ഈ ദേവദാസൻ പിള്ളയിലേക്ക് വളർന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പേരുകൊണ്ട് മാത്രമല്ല ജീവിതം കൊണ്ടും യേശുവിനെ അറിഞ്ഞു വളർന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കൊക്കെ പേരിട്ടിട്ടുണ്ട്, ക്രിസ്ത്യാനികളുടെ പേരിട്ടുണ്ട്, ദൈവനാമത്തിലുള്ള പേരുകൾ ഇട്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ വിശ്വാസത്തിന്റെ ആഴം എത്രയധികം ഉണ്ട് എന്നുള്ളതാണ്. പേര് മാറിയതുകൊണ്ട് കാര്യമല്ല, എന്നിലുള്ള ക്രിസ്തുവിന്റെ വിശ്വാസത്തിന്റെ ആഴം എത്രയുണ്ട് എന്ന് നമ്മൾ ഒന്ന് ധ്യാനിക്കണം. നല്ലതാ, മാർത്താണ്ഡവർമ്മ രാജാവ് ദേവദാസൻ പിള്ളയോട് പറഞ്ഞു, നീ സ്വീകരിച്ച നിന്റെ വിശ്വാസം നീ ത്യജിക്കുകയാണെങ്കിൽ നിന്റെ മന്ത്രിസ്ഥാനത്തേക്ക് വരെ ഞാൻ ഉയർത്താം എന്ന് പറഞ്ഞു. പക്ഷേ ഒരിക്കലും ആ വ്യക്തിക്ക് അത് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പറഞ്ഞു, ഞാൻ സ്വീകരിച്ചത് അറിഞ്ഞുകൊണ്ടും മനസ്സിലാക്കിയതുകൊണ്ടും സ്നേഹിച്ചുകൊണ്ടുമാണ് എൻ്റെ ദൈവത്തെ ഞാൻ സ്വീകരിച്ചത്. നമ്മൾ ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്നുള്ളത് നമ്മൾ ധ്യാനിക്കേണ്ടത്. എൻ്റെ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടാണോ ഞാൻ ജീവിക്കുന്നത് എന്നുള്ളതാണ്. എന്നിട്ട് നിരവധി സഹനങ്ങൾ ജീവിതത്തിലെ ഈ നമ്മളെ ദേവദാസൻ പിള്ളയ്ക്ക് അനുഭവിക്കേണ്ടി വന്നു. ദേവദാസൻ പിള്ളയ്ക്ക് നിരവധി സഹനങ്ങള്, എരുമപ്പുറത്ത് ചങ്ങല ധരിച്ച് മുന്നോട്ട് പോകേണ്ടി വന്നു. അതുപോലെ തന്നെ മുളക് പൊടി അദ്ദേഹത്തിന്റെ എല്ലാ സ്ഥലത്തും തേച്ചു. സഹനങ്ങൾ നിരവധിയാണ്. അതുപോലെ തന്നെ ഏറ്റവും ദുർഗന്ധമുള്ള ഒരു പൂവ് അദ്ദേഹത്തിന്റെ കഴുത്തിൽ ധരിപ്പിച്ചു. എല്ലാ ദിവസം ഉള്ളംകാലിൽ 30 അടി വീതം അദ്ദേഹത്തെ കൊടുത്തു. ഇതൊന്നും കൊടുത്തപ്പോഴും അദ്ദേഹം ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. നമ്മളൊന്ന് ധ്യാനിച്ചു നോക്കുക, അതിരാവിലെ ഒരു മഴ പെയ്തു, ഇന്ന് ഇനി പള്ളി പോകണ്ട. കൊറോണ കാലഘട്ടം കഴിഞ്ഞു, നമ്മുടെ ചിന്ത എന്താ, ഇനിയിപ്പോ പോയി കുറച്ച് ദിവസം പോയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പള്ളിയിലൊന്നും പോയില്ലെങ്കിൽ കുഴപ്പമില്ല, എന്തിനാ കുർബാന സ്വീകരിക്കണേ. ഏതെങ്കിലും ഇഷ്ടപ്പെട്ടൊരു പയ്യനെ കണ്ടു, അവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നവരാണ് നമ്മളൊക്കെ. അവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നു, വിശ്വാസമൊന്നും വലിയ കാര്യമില്ല. എന്താച്ച വിശ്വാസത്തിന്റെ കാര്യം? കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടും അവള് ഇതുപോലെ തന്നെ ഇറങ്ങിപ്പോയി. മാതാപിതാക്കള് നെഞ്ചു പൊട്ടി കരയുക, എന്നാൽ നമ്മുടെ മുമ്പിലൊക്കെ രക്തസാക്ഷിയായി തമ്പുരാന്റെ വിശ്വാസത്തിന് വേണ്ടി എല്ലാം തിരിച്ച് ഇതുപോലെയുള്ള വിശുദ്ധരിൽ നിൽക്കുമ്പോഴ് നമ്മളൊന്ന് ധ്യാനിക്കണം. ഈ ബലിപീഠത്തിന് മുമ്പിൽ നിൽക്കുമ്പോഴ് എൻ്റെ ഒക്കെ വിശ്വാസം എൻ്റെ ആഗ്രഹങ്ങൾ അനുസരിച്ചും അതുപോലെ എൻ്റെ സഹനങ്ങൾ ജീവിതത്തിൽ വരുന്നതനുസരിച്ചും മാറിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്നുള്ളതാ ചിന്തിച്ചു നോക്കുക. എൻ്റെ ജീവിതത്തിൽ ഇഷ്ടമനുസരിച്ച് നമ്മളൊക്കെ വിശ്വാസം മുന്നോട്ട് പോകണേ. അതുകൊണ്ട് ഇന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്ന ഈ ദേവദാസൻ പിള്ളയോട് ചേർത്ത് വെച്ച് നമ്മളൊന്ന് ധ്യാനിക്കുക, നമ്മുടെ വിശ്വാസം ആഴപ്പെട്ടതാണോ. ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം. അനന്തരം കർത്താവ് വേറെ 72 പേരെ തിരഞ്ഞെടുത്ത് താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും 2 പേരായി അവരെ തനിക്ക് മുമ്പേ അയച്ചു. അവൻ അവരോട് പറഞ്ഞു, കൊയ്ത്ത് വളരെ വേലക്കാര ചുരുക്കം, അതിനാൽ കൊയ്ത്തിന് വേലക്കാരായിക്കുവാൻ കൊയ്ത്തിന്റെ നദനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. പോകുവിൻ, ഇതച്ച് നായകളുടെയിലേക്ക് കുഞ്ഞാടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. മടിശീലയോ സഞ്ചിയോ ചെരിപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്. വഴിയിൽ വെച്ച് ആരെയും അഭിവാദനം ചെയ്യുകയും അരുത്. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീടിന് സമാധാനമെന്ന് ആദ്യമേ ആശംസിക്കണം. സമാധാനത്തിന്റെ പുത്രൻ അവിടെയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ കുട്ടികളും, ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു വരും. അവരോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ വീട്ടിൽ തന്നെ വസിക്കുവിൻ. വേലക്കാരൻ്റെ കൂലിക്ക് അർഹനാണല്ലോ. നിങ്ങൾ വീട് തോറും ചുറ്റി നടക്കരുത്. ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ. അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവിൻ. ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നുവെന്ന് അവരോട് പറയുകയും ചെയ്യും. നിങ്ങൾ ഏതെങ്കിലും നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ തെരുവിലിറങ്ങി നിന്നുകൊണ്ട് പറയണം, നിങ്ങളുടെ നഗരത്തിൽ നിന്ന് ഞങ്ങളുടെ കാലുകൾ പറ്റിയിട്ടുള്ള പൊടി പോലും നിങ്ങൾക്കെതിരെ ഞങ്ങൾ തട്ടിക്കളയുന്നു. എന്നാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ആ ദിവസം സൊദോമിന്റെ സ്ഥിതി ഈ നഗരത്തിൻ്റെതിനേക്കാൾ സഹനീയമായിരിക്കും. നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായി ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും
दीक्षन स्नेह निन्ने मुंडिलायिदा स्वीकरिक्कणमे प्रभु इस्रायेलिन नायिका इन्ने नल्ल दैवमे ഒരു നിമിഷം ഒന്ന് കണ്ണുകളടയ്ക്കാം ധ്യാനിക്കാം വിശ്വാസത്തിന് വേണ്ടി തന്റെ ജീവിതം രക്തസാക്ഷിത്വം വരിച്ച മഹാത്മാക്കളുടെ സഭയാണ് നമ്മുടെ സഭ ആ സഭയിൽ അംഗമായി തീർന്ന നമ്മൾ ഓരോരുത്തരും ധ്യാനിക്കുന്ന നല്ലതാ ഞാൻ നാണിച്ചോടുന്ന വ്യക്തിയാണ് പേടിച്ചോടുന്ന വ്യക്തിയാണ് എൻ്റെ വിശ്വാസം ഒരു സഹനം വരുമ്പോൾ എൻ്റെ ഇഷ്ടമനുസരിച്ച് ഞാൻ മാറ്റുന്നവനാണ് നമുക്ക് ധ്യാനിച്ചു നോക്കാം കർത്താവിൻ്റെ സന്നിധിയിൽ മാപ്പ് ചോദിക്കാം ദൈവൻ തന്ന വലിയൊരു ദാനമാണ് നമ്മുടെ വിശ്വാസം അത് ആഴപ്പെടുന്നുണ്ടോ എൻ്റെ ദൈവത്തെ എനിക്ക് മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം നാഥ അനുഗ്രഹിക്കണേ ആശീർവദിക്കണേ താധനു മധുപോലാത്മജനം ദിവ്യരൂഹാക്കിം സ്തുതിയുന്നു ദൈവാംബികയേയും മഹായോസേപ്പിനെയും സാധരമൂർത്തിയാ आदिले पोले नन्नेकम आमीन आमीन सुदरुडे प्रेक्षितरे एकज स्नेहितरे शादिले बीचिडुवा निंगल प्रार्थिपिन സുറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു മൃദരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു ഉത്തിധരായിരുവാ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചുരിയുവിനെന്നേക്കും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാ നിത്യം വാഴ്ത്തിടാം നമ്മളെല്ലാവർക്കും എഴുന്നേറ്റെന്ന് നമ്മുടെ വിശ്വാസം മനസ്സറിഞ്ഞ് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം സർവശക്തന പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൃശ്യമദൃശ്യമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള ആദിചാതനും
യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടി ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാ മറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പതിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടെ സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രൻ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏക മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷണം നിറവേറ്റാൻ അങ്ങേ സ്തുതരാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ നിങ്ങളുമേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ഭിക്ഷത്തിന്റെ ശരീരങ്ങളാകുന്ന രഹസ്യങ്ങളുടെ സുഷകരാകുക. വലിയവരും പാപികളും ആർജന്റും ഞങ്ങൾ അങ്ങേ കാരുണ്യാതിരകതാൽ എതിരാക്കി അങ്ങ് നൽകി ധനം തികഞ്ഞ സ്നേഹത്തിനും ഒരു ശ്രീശ്വാസത്തോടും കൂടി പ്രിയരമം ചെയ്യുക. ഞങ്ങളെ സിദ്ധരാക്കണമെന്ന് അങ്ങയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ഗുരുതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവീൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടി കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവീൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്നെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാകൃതിയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെയും നമ്മുടെ കർത്താവിസ്സും സിഹാടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സുഖവാസം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ശ്രുതിലേക്ക് ഉയരട്ടെ. സകലജാതനായ ദൈവത്തിന് കൃപാന അർപ്പിക്കപ്പെടുന്നു. സമാധാനം നമ്മോടുകൂടി. ഇരുവരങ്ങളും ചൂട് ചേർത്ത് വെച്ച് നമുക്ക് എല്ലാവർക്കും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ മനസ്സിനെ എല്ലാ സ്വയിലും ദുഷ്ടതയിലും സ്വയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും അഹങ്കാരത്തിലും പിടിവാസികളിൽ നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിൽ തമ്മില് മറ്റെല്ലാവരും സ്നേഹമൈക്യമാക്കണമേ. വിശുദ്ധ സജീവമായ അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരങ്ങളുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയുമെല്ലാം നാവുകളിൽ നിന്ന് കൃതിയുമെല്ലാം സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു.
പരിശുദ്ധരും രൂപികളുമായ പ്രവീൺമാതും സ്രാഫിൻമാതും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന ശ്രദ്ധയിലൂടെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. സ്വർഗസ്ഥനായ നൽപിതാവേ ബലവാനും കർത്താവും നീ പ്രഭു, സ്വർഗസ്ഥനായ നൽപിതാവേ ബലവാനും കർത്താവും നീ പ്രഭു, സ്വർഗീയ ദൂതരൊന്നു ചേർന്ന് ശ്രുതി വീട്ടി ഞങ്ങൾ പാടിടുന്നു, സ്വർഗീയ ദൂതരൊന്നു ചേർന്ന് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഇവരും ബലഹീനരും ആകുലരുമായി സർവ്വവൃത്തി നാമത്തിൽ ഒരുമിച്ചുകൂടി നിരക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കരങ്ങൾക്കൊപ്പം നമ്മുടെ യേശുനാഥൻ നമുക്ക് വേണ്ടി എത്രയധികം സഹിച്ചിട്ടുണ്ട്, ആ സഹനത്തിലൂടെ നമ്മളെ സ്നേഹിച്ചു. എൻ്റെ ജീവിതത്തിലെ ചെറിയ ചെറിയ സഹനങ്ങളിലൂടെ എനിക്ക് എൻ്റെ യേശുവിനെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആത്മശോധന ചെയ്യേണ്ടത്. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളെ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരൽ ചെയ്തു. ഇത് പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ക്ഷീക്കുവീൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതാസ്വദനം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്ത് ഇത് പാപമോചനത്തിനാ നീകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവീൻ. ഞാൻ ഈ ചെയ്ത നിങ്ങളെന്റെ നാമത്തിൽ നിശ്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്ക് ഞാൻ ചെയ്യുവീൻ. തിരുവിലാവിൽ നിന്നൊഴുകും നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ആ ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ ഫ്രാൻസിസ് മാർപാപ്പയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ ജോർജ് അലഞ്ചേരി മിത്രാപൊലിതാക്ക് വേണ്ടി, മധുരപ്രതീക്ഷായ മറാണ്ടസ് മിത്രാപൊലിതാക്ക് വേണ്ടി, രൂപതീക്ഷായ മാർപ്പുളി കണ്ണുകാട് മിത്രാന് വേണ്ടിയും, പുരോഹിതന്മാർ ഡീക്കന്മാർ സമർപ്പിതന്മാരായ പരിശുദ്ധ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും, വിശുദ്ധ കത്തോലിക്ക സഭാ മുഴുവന് വേണ്ടിയും, എല്ലാ പ്രവാചകന്മാരുടെയും ശ്രീഹന്മാരുടെ രക്തസാക്ഷികളുടെയും മന്ത്രകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും, അങ്ങയുടെ സന്നിധിയിൽ പ്രതിനിധിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും കൃപാന സ്വീകരിക്കണമേ. വിശുദ്ധരും ദുഃഖിതരും ദുരിതരും പീഡിതരും രോഗികളും അകലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും, അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശ കാത്തിരിക്കുന്ന ജനത്തിനു വേണ്ടിയും, ഈ വിശുദ്ധ കൃപാനയിൽ ഭക്തിപൂർവം പങ്കെടുക്കുന്ന എല്ലാവർക്കു വേണ്ടിയും, ആരോരും പ്രാർത്ഥിക്കാനാത്ത വ്യക്തികൾക്ക് വേണ്ടിയും, തെരുവോരങ്ങളിൽ ജയിലിൽ കഴിയുന്ന എല്ലാവർക്കും
വിശ്വാസ വ്യതിചരിച്ച് നടക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും ദുശീലങ്ങൾ ലോകത്ത് ജീവിക്കുന്നവർ സഹനങ്ങൾ വരുമ്പോൾ ദൈവത്തെ തള്ളി പറയുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും മക്കളില്ലാത്ത ദമ്പതികൾ വിവാഹം നടക്കാതെ വേദനിക്കുന്നവർ പ്രസവത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും കുടുംബ പ്രശ്നങ്ങൾ മൂലം വേദനിക്കുന്നവർ കടബാധ ലോകത്ത് ജീവിക്കുന്നവർ ഏകസ്ഥ ജീവിതം നയിക്കുന്നവർ പ്രായമായ മാതാപിതാക്കൾക്ക് വേണ്ടിയും സ്നേഹശൂന്യതകളിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും വേണ്ടിയും സംശയത ലോകത്ത് ജീവിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും രോഗികളായി ആശുപത്രികളിൽ ഭവനങ്ങളിൽ കഴിയുന്നവർ ഓപ്പറേഷൻ വിധേയമാകുന്നവർ കിടപ്പ് രോഗികൾ ഏകസ്ഥ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നവർ ബലിവേദിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാ വിശ്വാസമുതന്റെ കണ്ണുനീരുകൾക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ജീവിതകാലം മുഴുവൻ ഞങ്ങളുടെ ജീവിതായകം ദൈവികമാരെയും കണ്ണുകളടയ്ക്കാം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ നിറയണമേ എന്ന് നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ നിന്നെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളിവരുടെ നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ ഉപസ്ഥനെ ആശ്രയിക്കുകയും പത്രീകരിക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കടങ്ങളെ പ്രതിക്കും പാപങ്ങളെയും മോചനത്തിന് മരിച്ച പ്രത്യാശയ്ക്ക് നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ സ്വകരായത്തിൽ നാമായ ജീവിതനം കരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവിതാമങ്ങളുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിന് അത്യവിധി ഞങ്ങളോട് ഞങ്ങളെ കുടുംബത്തോടും പ്രാർത്ഥനാ നിയമങ്ങളോടും കരുണ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേഖത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഇരുവരങ്ങളും തുറന്നു പിടിച്ച് നമുക്ക് എല്ലാവർക്കും ഏറ്റവും ചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, ഞങ്ങൾ പാപികളാകുന്നു, അയോഗ്യരാകുന്നു, എങ്കിലും സത്യവും പരിശുദ്ധവും ജീവിതായകം ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനാ നിനക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ എപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകും ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിഭാമോചന രക്ഷയും പ്രാപിക്കുകയും ഇതിൽ ജീവിക്കുകയും ചെയ്യും. വാഴ്ത്തുന്നു ഞങ്ങൾ, സ്തുതിക്കുന്നു ഞങ്ങൾ, ആരാധ്യനായക നിന്നെ ആരാധന ആരാധന. തിരുവോസ്തിരൂപരെ ആരാധന ആരാധന ആരാധന. മഹേശ്വരായി നിന്നും ആരാധന. ഒരു നിമിഷം ദിവ്യാനത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കാം. യേശു നമ്മുടെ കൂടെയാകാൻ, നമ്മുടെ കുടുംബത്തോടൊപ്പമാകാൻ, നമ്മുടെ ഒപ്പമാകാൻ ദിവ്യകാരുണ്യമായി. എന്നിട്ടും ഈ യേശുവിൻ്റെ സ്നേഹം നമ്മൾ അറിയാതെ പോകുന്നുണ്ടോ എന്നുള്ളതാണ്. അപരാധങ്ങൾ നീക്കണമേ, പാപക്കടങ്ങൾ മാക്കണമേ. അപരാധങ്ങൾ നീക്കണമേ,
കുടുംബത്തിന്റെ കരകള് സ്വാർത്ഥതകള് എല്ലാം നിന്റെ തിരുമ്പിലേറ്റ് പറയുക. ഒരു ക്രിസ്ത്യാനിയായി ഞങ്ങൾ ജീവിക്കുന്നുള്ളൂ, പക്ഷേ ശരിക്കും ജീവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഇല്ല എന്ന് തന്നെ പറയാം. അപ്പ ചോദിക്കുന്നതിന് തിരുവമ്പില് എല്ലാം വിട്ടു പറഞ്ഞുകൊണ്ട് മനമുരുകി നിമിഷം പാടി പ്രാർത്ഥിക്കട്ടേ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിശ്ചനാഥൻ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധരായ നിങ്ങൾക്കുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവീൻ. ഇത് പാപികളെ സ്വീകരിക്കുന്ന പരിശുദ്ധ ബലിയാകുന്നു. സ്വർഗീയ ഭക്ഷണവും ഉന്നതത്തിൽ നിന്ന് നമുക്ക് വേണ്ടി ഒഴുകി വന്ന പാനീയവുമാകുന്നു. മിശിഹായുടെ ശരീരം രക്തവും കിടന്ന് പ്രതികം നിത്യജീവനും കരണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സത്യഗ്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെടും നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവരുടെമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേയ്ക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാന നമ്മോടുകൂടെ. കൃതാവാദിവമേയങ്ങയുടെ മഹനീയ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതയും സമർപ്പിക്കുക. എല്ലാ നാഴികളെ യോഗ്യവും എല്ലാ കാലങ്ങളെ യുക്തവുമാകുന്നു. അങ്ങയുടെ ജീവദായകം ദൈവികമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മാലാകുമാരുടെ കൂടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ നാമദാനമായ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവമേ അങ്ങേക്ക് സ്തുതിയുടെയും കൃതയുടെയും കീർത്തനങ്ങൾ ഇടപെടാതെ ആലപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവം അങ്ങ് യോഗ്യരാക്കി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കി. ഒരു നിമിഷം നക്കരങ്ങൾക്കൊപ്പം സ്നേഹപിതാവായ ദൈവമേ ഇന്ന് ദിവസം എല്ലാ ദിവസങ്ങളിലും ദിവ്യകാരുണ്യമായി നീ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുന്നതിന് ഒത്തിരി നന്ദി പറയുക. അയോഗ്യരായ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ദുഷ്ടതകൾ മാത്രമുള്ള പാപക്കറകളുള്ള ഞങ്ങളിലേക്ക് നീ സ്നേഹമായി കടന്നു വരുന്നു. നീ ഇത്രയധികം ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്നിട്ട് പോലും ഒരിക്കൽ പോലും നിന്നെ അത്ര ആഴപ്പെട്ട് സ്നേഹിക്കാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ യേശുവേ. മാപ്പ് ചോദിക്കുക. ഇന്ന് ദിവസം ഒരു ദിവ്യകാരുണ്യമായിട്ട് മാറാൻ ഒരു ക്രിസ്ത്യാനി എന്ന പേര് ദൈവാലയത്തിൽ മാത്രമല്ല ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കാൻ ഞങ്ങളെ സഹായിക്കണം. ജീവിതത്തിലെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിന്നെ ഉപേക്ഷിക്കുന്നു, തള്ളിപ്പറയുന്നു, പാപങ്ങൾ ചെയ്യുന്നു. അതുപോലെ ജീവിതത്തിൽ സഹനങ്ങൾ വരുമ്പോൾ നിന്റെ അരികിൽ നിന്ന് ഞങ്ങൾ അകന്നു പോകുന്നു. എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരുമ്പോഴേക്കും വീണ് പൊഴിയുമ്പോഴേക്കും ദൈവമേ നീ ഇല്ല എന്ന് പറഞ്ഞ് നിന്നെ കുറ്റം പറഞ്ഞ് ഞങ്ങൾ അകന്നു പോകുന്നു. മാപ്പ് ചോദിക്കുക. നിന്റെ മാമോദിസ് തൊട്ടിൽ ഞങ്ങൾ ആരംഭിച്ച ജീവിതം ദൈവമേ മരണം വരെ വിശ്വസ്തയോടെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണേ. ഞങ്ങളുടെ കുടുംബത്തെ, നിയോഗങ്ങളെ, വിശ്വാസ നകന്നു പോയിരിക്കുന്ന എല്ലാ മക്കളെയും നാഥ തൊട്ടനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. ജീവൻ നൽകും ദൈവികമാ
പരിഭാവനമേ ബലിമഴിയ നാഥന് സ്തുതിയും ബഹുമതിയും നമ്മൾ കാത്സയണ ചൊല്ലു പ്രീതി കലർന്നു യുഗാന്ത്യത്തിൽ സ്വർഗീയോർസ്ലീം നഗരത്തിൽ മാലാഖമാരത്തുവലം ഭാഗം നമ്മൾ കരുളട്ടെ ആമേൻ ആമേൻ നമ്മിൽ ലോകം മുഴുവനിലും സഭയിലും അവൾ തൻ തനയിരിലും നാഥൻ വരനീരസ്വരിയട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേൻ 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 വിശുദ്ധീകരണത്തിന്റെ ബലിപീഠം യേശുസ്തി കാരണമാകട്ടെ ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ.